നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലുള്ള നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പാഠത്തിലുള്ള കടങ്കഥകൾ, കസേരകളി തത്സമയ വിവരണം, ചോദ്യോത്തരങ്ങൾ, കുട്ടനാടൻ പുഞ്ചയിലെ എന്ന പാട്ട്, മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരമുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം പുതിയ പദങ്ങൾ അർത്ഥം എഴുതുക എന്നുള്ളതാണ്. ക്ഷമ സഹനശക്തി അല്ലെങ്കിൽ ദയയുള്ള, അക്ഷമ സഹനശക്തി ഇല്ലാത്ത, നൗക തോണി ജലനൗക ജലത്തിലൂടെ സഞ്ചരിക്കുന്ന തോണി, തരംഗം തിരമാല, പരമ്പര തുടർച്ചയായി വരുന്നത്, തരംഗ പരമ്പര തുടർച്ചയായി വരുന്ന തിരമാല, അരയന്നം ഹംസം ഒരു പക്ഷിയാണത്, മണ്ഡപം ഉയർത്തിക്കെട്ടിയ സ്ഥലം, ആഹ്ലാദം സന്തോഷം, ആരവം വലിയ ശബ്ദം, ആഹ്ലാദാരവം സന്തോഷത്താൽ ഉണ്ടാക്കുന്ന വലിയ ശബ്ദം, മുഖരിതം ശബ്ദമുള്ള അല്ലെങ്കിൽ ശബ്ദം നിറഞ്ഞ, അതിഥി വിരുന്നു വന്ന ആൾ, വിശിഷ്ടാതിഥി വിശിഷ്ടനായ വിരുന്നുകാരൻ, ചുടിദാർ പൈജാമ ഉത്തരേന്ത്യയിലുള്ള പുരുഷന്മാരുടെ വസ്ത്രങ്ങളാണത്, പത്താൻ ഷൂസ് കാൽപാദം മൂടിയിരിക്കുന്ന തരത്തിലുള്ള ഒരുതരം ഷൂസാണ്, ഘോഷം ഉച്ചത്തിലുള്ള ശബ്ദം, ജയഘോഷം ജയിച്ചതിലുള്ള സന്തോഷം മൂലമുണ്ടാക്കുന്ന ശബ്ദം, പണ്ഡിറ്റ് ജി കി ജയ് പണ്ഡിറ്റ് ജി വിജയിക്കട്ടെ ഇതൊരു ഹിന്ദി വാക്കാണ്, ആയിരം ആയിരം അനേകായിരം അനേകം ആയിരങ്ങൾ ചേർന്നത്, നവം പുതിയ, ശില്പി തടി കല്ല് പോലുള്ളവയിൽ എന്തെങ്കിലും രൂപങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ശില്പി എന്ന്, നവഭാരത ശില്പി പുതിയ ഭാരതം രൂപപ്പെടുത്തിയെടുത്ത ആൾ, അതായത് സ്വതന്ത്ര ഭാരതം രൂപപ്പെടുത്തി എടുത്ത ആൾ എന്ന അർത്ഥമാണ്. നമ്മൾ കുറേ വർഷം 100 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു. അതിനുശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തി നമ്മൾ ഒരു സ്വതന്ത്ര ഭാരതമായി രൂപപ്പെട്ടു. അങ്ങനെ ആ സമരം നടത്തി സ്വതന്ത്ര ഭാരതം രൂപപ്പെടുത്താൻ പ്രയത്നിച്ചവരെയാണ് നമ്മൾ നവഭാരത ശില്പികൾ എന്ന് പറയുന്നത്. അഭിവാദനം വന്ദനം, സിദ്ധം കിട്ടിയത്, സ്വതസിദ്ധം ജന്മനാൽ കിട്ടിയത്, ഉപവിഷ്ടൻ ഇരിക്കുന്നവൻ, മാതിരി പോലെ ഇടിമിന്നൽ മാതിരി ഇടിമിന്നൽ പോലെ, ചീറിപ്പാഞ്ഞു കുതിച്ചുപാഞ്ഞു, ഉച്ചത്തിൽ ഉറക്കെ അത്യുച്ചത്തിൽ വളരെ വലിയ ശബ്ദത്തിൽ, സജ്ജം ഒരുക്കപ്പെട്ട സമരസജ്ജം സമരത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടത്, ദൂരദർശിനി ദൂരെയുള്ളവ അടുത്തായി കാണുന്നതിനുള്ള ഉപകരണം ടെലസ്കോപ്പ് എന്ന് പറയും, പ്രകടിപ്പിക്കുക പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ വെളിവാക്കുക, കളിയോടം വിനോദസവാരിക്കുള്ള വള്ളം, മിന്നൽ വേഗം മിന്നലിൻ്റെ വേഗം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന്, ഹർഷം സന്തോഷം, ലക്ഷ്യം അടയാളം ലക്ഷ്യസ്ഥാനം ലക്ഷ്യം വച്ചിരിക്കുന്ന സ്ഥാനം, കായൽ വളരെ വലിയ ജലാശയം, കായലോരം കായലിൻ്റെ തീരം, ജലരാജൻ ജലത്തിലെ രാജാവ്, അനന്തരം അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട്, അണിനിരക്കുക നിരനിരയായി നിൽക്കുക, അത്യന്തം അങ്ങേയറ്റം, പുളകം രോമാഞ്ചം, ആരാധകൻ ആരാധിക്കുന്ന ആൾ, സൗന്ദര്യാരാധകൻ സൗന്ദര്യത്തെ ആരാധിക്കുന്നവൻ, ഉത്കണ്ഠ ആധി അല്ലെങ്കിൽ ദുഃഖം, അകമ്പടി സേവകൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരം സംരക്ഷിക്കുന്നതിനായി പോകുന്നവൻ ബോഡി ഗാർഡ് എന്ന് പറയും, ആർപ്പുവിളി സന്തോഷപൂർവമായി ഉണ്ടാക്കുന്ന ഉറക്കെയുള്ള ശബ്ദം, ആരവം വലിയ ശബ്ദം, പുളകം രോമാഞ്ചം, ചാർത്തുക അണിയുക പുളകച്ചാർത്ത് രോമാഞ്ചം അണിയുക, വരവേൽപ്പ് സ്വീകരണം, നന്ദി തുടക്കം നന്ദി കുറയ്ക്കുക തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ആരംഭിക്കുക. മറ്റൊരു വാക്കുകൂടിയുണ്ട് നന്ദി എന്നാണത്, അതിൻ്റെ അക്ഷരങ്ങളും ഇതിൻ്റെ അക്ഷരങ്ങളും ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിക്കുക. ആവേശം വളരെ ആഗ്രഹത്തോടെ ഉജ്ജ്വലം പ്രകാശിക്കുന്നത്. പ്രവർത്തനം 2 ഈ കടങ്കഥ വായിച്ചല്ലോ ഉത്തരം കിട്ടിയോ? കടങ്കഥ പൈറ്റ് പോലെ മറ്റെന്തെല്ലാം കളികൾ ഇത്തരം വിനോദങ്ങൾ നാം ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം?
ഈ കടങ്കഥയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. പൊതിക്കാത്ത പച്ചത്തേങ്ങയാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യമായ ഇത്തരം വിനോദങ്ങൾ നാം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്, അതിൻ്റെ ഉത്തരം നോക്കാം. കടങ്കഥ പോലുള്ള ഇത്തരം കളികൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് നോക്കാം. ഇത്തരം കളികൾ സംഘമായി വാശിയോടെ കളിക്കാൻ സാധിക്കും. അത് വളരെ രസകരമാണ്. സംഘമായി കളിക്കുമ്പോൾ ഒരാൾക്ക് ഉത്തരം അറിയില്ലെങ്കിലും ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും അറിഞ്ഞാൽ അത് ഗ്രൂപ്പിൻ്റെ വിജയമാകും. അതുകൊണ്ട് എല്ലാ നിലവാരത്തിലുള്ളവർക്കും ഇത്തരം കളികളിൽ ഏർപ്പെടാൻ കഴിയുന്നു. സ്വന്തമായി കഴിവുള്ളവർക്ക് ഇത്തരം ഓർമ്മശക്തി വയ്ക്കേണ്ടുന്ന കളികളിൽ ഏർപ്പെട്ട് മികവ് തെളിയിച്ച് ആത്മസംതൃപ്തി നേടാം. ഈ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം കളികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം. അടുത്ത ചോദ്യം നോക്കാം. ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? ഉത്തരം: നടുഭാഗം ചുണ്ടൻ, നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കരി എന്നീ പേരുകളുള്ള ചുണ്ടൻ വള്ളങ്ങളാണ് ആ മത്സരത്തിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? ഉത്തരം: അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി. മത്സരങ്ങളുടെ വാശി അദ്ദേഹത്തെ വികാരഭരിതനാക്കി. പിന്നീട് അദ്ദേഹം അടുത്തുണ്ടായിരുന്ന ഒരു കസേരയിൽ ചാടിക്കയറി. ഇങ്ങനെയൊക്കെയാണ് നെഹ്റു വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം പ്രകടിപ്പിച്ചത്. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കതിനാവടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? കതിനാവടി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ പൊട്ടിക്കുന്ന ഒരു വെടിയാണ്. ഒരു ഇരുമ്പ് കുറ്റിയിൽ വെടിമരുന്ന് നിറച്ച് തീ കൊടുത്ത് പൊട്ടിക്കുന്നതാണ്. വലിയൊരു ശബ്ദമുണ്ടാകും. അതാണ് കതിനാവടി എന്ന് പറയുന്നത്. അമ്പലത്തിലും പള്ളികളിലും മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ അത് പൊട്ടിക്കാറുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കതിനാവടികൾ പൊട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ സൂചിപ്പിക്കാനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞു. എപ്പോൾ? പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് ബോട്ടുകളും വള്ളങ്ങളും അകമ്പടി സേവിച്ചപ്പോഴുണ്ടായ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും കേട്ടപ്പോഴാണ് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർ തണിഞ്ഞത്. 7-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഞാനതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നോക്കാം. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു, ഇന്ത്യയുടെ പൂങ്കുയിൽ ലതാ മങ്കേഷ്കർ, ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ, വിളക്കേന്ത്യ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേൽ, കേരള സിംഹം പഴശ്ശിരാജ. നമ്മളെ ജവഹർലാൽ നെഹ്റുവിനെ മറ്റൊരു ഓമനപ്പേരിൽ വിളിക്കുന്നുണ്ട്, ചാച്ചാജി എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. തത്സമയ വിവരണം എഴുതാനാണ് പറയുന്നത്. ഞാൻ ഒരു സാറ്റുകളിയെക്കുറിച്ചൊരു വിവരണം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം തത്സമയ വിവരണം നോക്കാം. വിവരണം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഉള്ളതുപോലെ എഴുതുന്നതിനാണ് വിവരണം എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റുകളിയുടെ വിവരണം നോക്കാം. ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന കളിയാണ്. അതിലൊരാൾ കണ്ണടച്ച് ഏതെങ്കിലും മരത്തിനോടോ ചുമരിനോടോ അഭിമുഖമായി നിന്ന് 50 വരെയോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച സംഖ്യ വരെയോ എണ്ണുന്നു. ഈ സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് വിളിക്കാം. എണ്ണിത്തീരുന്നതിനനുസരിച്ച് എണ്ണിയയാൾ മറ്റുള്ളവരെ കണ്ടെത്തണം. എല്ലാവരെയും കണ്ടെത്തിയാൽ ആദ്യം കണ്ടെത്തപ്പെട്ടയാളാണ് തുടർന്ന് എണ്ണേണ്ടത്. എന്നാൽ മറ്റുള്ളവരെ കണ്ടെത്താനായി അന്വേഷിക്കുന്നതിനിടയിൽ ഒളിച്ചിരുന്നവരിൽ ആരെങ്കിലും പെട്ടെന്ന് വന്ന് എണ്ണിയ സ്ഥാനത്ത്, അതായത് സ്റ്റാർട്ട് പോയിന്റിൽ തൊട്ടാൽ എണ്ണിയയാൾ വീണ്ടും എണ്ണേണ്ടി വരുന്നു. ചിലയിടങ്ങളിൽ ഈ കളിയെ സാറ്റ് എന്നും അമ്പസ്ഥാനി എന്നും പറയാറുണ്ട്. അങ്ങനെ മുഴുവൻ പേരെയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആൾ പിന്നീട് എണ്ണും. അങ്ങനെ കളി തുടരാം. പക്ഷേ കണ്ടുപിടിക്കുന്നതിനിടയിൽ ഒളിച്ചവരിൽ ആരെങ്കിലും എണ്ണിയയാൾ മരത്തിൽ തൊട്ട് അയാളുടെ പേര് പറയുന്നതിന് മുൻപ് ഓടി വന്ന് മരത്തിൽ തൊട്ടാൽ എണ്ണിയയാൾ വീണ്ടും 25 വരെ എണ്ണണം. അങ്ങനെ ഓരോ ആൾക്കും 25 വീതം എണ്ണണം. വളരെ രസകരമുള്ളതും പ്രചാരത്തിലുള്ളതുമായ ഒരു നാടൻ കളിയാണിത്. ഈ കളിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ഓരോ ഏരിയക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു തത്സമയ വിവരണം എഴുതിയിരിക്കുന്നത് നോക്കാം. തത്സമയ വിവരണം എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷി വിവരണമാണ്. ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ടതിന് സാക്ഷിയായ ആൾ എന്നാണ് ദൃക്സാക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഏതെങ്കിലും ഒരു കണ്ട കാഴ്ചയ്ക്ക് സാക്ഷിയായ ആൾ, ആ സാക്ഷിയായ ആൾ ആ കണ്ട കാര്യം അതേപോലെ പറയുന്നതിനാണ് ദൃക്സാക്ഷി വിവരണം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതിൻ്റെ ആ എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങൾ ചോർന്നു പോകാതെ വേണം പറയാൻ അല്ലെങ്കിൽ എഴുതാൻ. ഇവിടെ നമ്മൾ ദൃക്സാക്ഷി വിവരണം പറയുകയാണ് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ പറയാൻ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മളത് എഴുതുകയാണ് ചെയ്യുന്നത് നോട്ട്ബുക്കിൽ. അപ്പം ഞാനിവിടെ ഒരു ദൃക്സാക്ഷി വിവരണം എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
സാറ്റ് കളി തത്സമയ വിവരണം. ഇന്നത്തെ സാറ്റ് കളിയിൽ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിങ്ങനെ അഞ്ചു പേരാണ്. ആദ്യം എണ്ണുന്നത് പാലക്കാടാണ്. പാലക്കാട് ഹാളിലെ തൂണിൽ ചാരി നിന്ന് കണ്ണുകളടച്ച് ഉറക്കെ എണ്ണുകയാണ്. 50 വരെയാണ് എണ്ണാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉറക്കെയാണ് എണ്ണുന്നത്. മറ്റുള്ളവർ എവിടെയാണ് ഒളിക്കുന്നതെന്ന് നോക്കാം. തിരുവനന്തപുരം ബെഡ്റൂമിലെ കട്ടിലിനടിയിലാണ് ഒളിച്ചിരിക്കുന്നത്. അതേ റൂമിൽ തന്നെയുള്ള മേശയുടെ അടിയിലാണ് കണ്ണൂരും ഒളിച്ചിരിക്കുന്നത്. രണ്ടുപേരെയും ഒറ്റ നോട്ടത്തിൽ കാണുകയില്ല. തൃശൂർ ഹാളിനുള്ളിൽ തന്നെയുള്ള കസേരയുടെ പുറകിലാണ് ഒളിച്ചിരിക്കുന്നത്. ഇപ്പോൾ 34, 35, 36 എന്നിങ്ങനെ പാലക്കാട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഹാളിന് പുറത്തേക്ക് കടന്ന് ഇടതുവശത്തുള്ള ഡൈനിങ് റൂമിലെ വാതിലിന് പിന്നിലാണ് ഒളിച്ചിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് പാലക്കാട് തിരിയാൻ പോകുമ്പോൾ പെട്ടെന്ന് വാതിലിന്റെ പിന്നിൽ നിന്നും ഓടിപ്പോയി സാറ്റ് അടിക്കുകയാണ് കോഴിക്കോടിന്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു. പാലക്കാട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 49, 50 സാറ്റ് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. പാലക്കാട് കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ആരെയും കാണാനില്ല. സൂചി നിലത്തിട്ടാൽ കേൾക്കാവുന്നത്ര നിശബ്ദത. ഈ കളിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് മുഴുവൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി എഴുതാനുണ്ട്. അതുകൊണ്ടൊരു തുടക്കം ഒന്നാം ഘട്ടം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കളികളെക്കുറിച്ച് എഴുതേണ്ടതെന്നൊരു മോഡലിന്. കസേരകളി തത്സമയ വിവരണം. കസേരകളിയുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ഒരു കസേര, രണ്ടു കുട്ടികൾ. മൈക്കിൽ പാട്ടുയർന്നതും അതാ രണ്ടുപേരും കസേരയ്ക്ക് ചുറ്റും ഓട്ടം ആരംഭിച്ചു. പാട്ടു നിൽക്കുമ്പോൾ ആദ്യം കസേരയിൽ ഇരിക്കുന്ന കുട്ടി വിജയിക്കും. കാണികൾ ഒന്നടങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചിലർ അപ്പ് 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 എന്ന് വിളിച്ചു പറയുന്നുണ്ട്. രണ്ടു കുട്ടികളും കസേര നോക്കിക്കൊണ്ടാണ് ഓടുന്നത്. കസേര നോക്കുകയാണെങ്കിലും ശ്രദ്ധ മുഴുവൻ മൈക്കിലൂടെ വരുന്ന പാട്ടിലാണ്. പാട്ടു നിൽക്കുമ്പോൾ കസേരയിൽ ആദ്യം ഇരിക്കണം. ആര് കസേര സ്വന്തമാക്കും കണ്ടറിയാം. കൈയടി മുറുകുകയാണ്. അപ്പ് അപ്പ് അപ്പ്. പാട്ട് നിന്നു. രണ്ടുപേരിലൊരാൾ മിന്നൽ വേഗത്തിൽ ചാടിക്കയറി കസേര സ്വന്തമാക്കി. വലിയേറിയ സ്വത്ത് പോലെ ആ കസേരയിൽ തന്നെ അല്ലിപ്പിടിച്ചിരിക്കുകയാണ്. കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത്. ആ കുട്ടി വിജയിച്ചിരിക്കുകയാണ്. കാണികളെല്ലാവരും ഹർഷാരവം മുഴക്കുന്നുണ്ട്. ആ കൊച്ചുമിടുക്കന്റെ മിന്നുന്ന പ്രകടനത്തിൽ കൈയടിക്കാതിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചേർത്തെഴുതുക എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളെ ചേർത്ത് ഒന്നാക്കി എഴുതുക. അതുപോലെ പിരിച്ചെഴുതുക എന്നുണ്ട്. ഒരു പദം തന്നിട്ട് അതിനെ രണ്ടോ മൂന്നോ ആയിട്ട് പിരിച്ചെഴുതാൻ പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ വാക്കുകൾ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഓടിപ്പോയി എന്ന ഒറ്റ വാക്കായിട്ട് നമ്മൾ പറയുമെങ്കിലും അതിൽ കുറേ വാക്കുകൾ ചേർത്തിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി എന്നുള്ളതിൽ ഞാൻ ഓടി പോയി ഇങ്ങനെ നിർത്തി നിർത്തി പറയുമ്പോൾ ഒരു ഭംഗികേടുണ്ട്. കേൾക്കുന്നവർക്കത് ശരിക്കും മനസ്സിലാവുകയുമില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് പറയുന്നത്. ഇവിടെ ചേർത്ത് പറഞ്ഞ ചില വാക്കുകൾ പിരിച്ച് എഴുതുക. പിരിച്ച് പറയുന്ന വാക്കുകൾ ചേർത്ത് എഴുതാനുമുള്ള ഒരു പരിശീലനമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പുസ്തകത്തിലെ ചോദ്യം നോക്കാം. രണ്ട് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ രണ്ടാമത്തെ വാക്കിലെ ആദ്യ അക്ഷരം ഇരട്ടിക്കാറുണ്ട്. ഈ ഇരട്ടിപ്പ് മനസ്സിലാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇത്. ചാടി പ്ലസ് കയറി, ചാടിക്കയറി. ഇവിടെ രണ്ടാമത്തെ വാക്കാണ് കയറി എന്നുള്ളത്. അതിലെ ആദ്യത്തെ അക്ഷരം ക എന്നുള്ള അക്ഷരമാണ്. അത് രണ്ട് പദങ്ങളും ചേർത്ത് എഴുതുമ്പോൾ ഇരട്ടിച്ചിട്ടുണ്ട്. ചാടി കയറി എന്നുള്ളത് ചാടിക്കയറി എന്നായിട്ടുണ്ട്. അതുപോലെ തുള്ളി പ്ലസ് ചാടി, തുള്ളിച്ചാടി. അവിടെ ച എന്നുള്ള അക്ഷരം ഇരട്ടിച്ചിട്ടുണ്ട്. നോക്കി പ്ലസ് കണ്ടു, നോക്കിക്കണ്ടു. ചീറി പ്ലസ് പാഞ്ഞു, ചീറിപ്പാഞ്ഞു. എന്നാൽ എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യക്ഷരം ഇരട്ടിക്കുകയില്ല. അങ്ങനെ ഇരട്ടിക്കാത്ത പദങ്ങളും ഉണ്ട്. അതും കൂടി നോക്കാം. നീല പ്ലസ് മല, നീലം മല എന്ന് നമ്മൾ പറയാറില്ല. നീലമല എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ മ എന്ന അക്ഷരം ഇരട്ടിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തലവര എന്നുള്ളതും തല പ്ലസ് വര എന്ന് നമ്മൾ എഴുതുമ്പോൾ തലവര എന്നായി മാറുന്നു. അത് ഇരട്ടിക്കുന്നില്ല. ചോദ്യം പുസ്തകത്തിലുള്ളത് വേഗത്തെ സൂചിപ്പിക്കുന്ന ചില പദങ്ങൾ എഴുതാനാണ് പറയുന്നത്. ചീറിപ്പായുക, അതായത് വേഗത്തിൽ പോവുക. ഇടിമിന്നൽ മാതിരി, പെട്ടെന്ന് മിന്നിമിറയുന്ന. ഇങ്ങനെ വേഗത്തെ, സ്പീഡിനെ സൂചിപ്പിക്കുന്ന ചില പദങ്ങളാണ് എഴുതാൻ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചീറിപ്പായുക, ഇടിമിന്നൽ മാതിരി, മിന്നൽ വേഗത്തിൽ, ഇരമ്പിക്കുതിച്ച്, പടക്കുതിരിയെ പോലെ, പറന്നു വന്നത്. ഇതൊക്കെ പുസ്തകത്തിലുള്ള പദങ്ങളാണ്. അത് വേഗത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുമായി ബന്ധപ്പെട്ട വേഗത്തെ സൂചിപ്പിക്കുന്ന പദം കൂടി ഞാൻ അർത്ഥമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ ആ പദങ്ങൾ മാത്രം എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ശബ്ദത്തെ സൂചിപ്പിക്കുന്ന ചില പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിലുള്ള പദങ്ങൾ തന്നെയാണ്. അലറി വിളിക്കുക, കൂവി വിളിക്കുക, നിലവിളിക്കുക, ആരവം, ഹർഷാരവം, മുഖരിതം,
ജയഘോഷം മുഴക്കുക, ആർപ്പുവിളികൾ, താളമേളങ്ങൾ, കൊട്ടും പാട്ടും, ഇതെല്ലാം ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ആരവം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദമാണ്. ഹർഷാരവം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വലിയ ശബ്ദമാണ് ഹർഷാരവം. ഇതെല്ലാം ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഇനി സന്തോഷ പ്രകടനത്തെ സൂചിപ്പിക്കുന്ന ചില പദങ്ങളും പുസ്തകത്തിലുണ്ട്, അതും കൂടി നോക്കാം. ആഹ്ലാദാരവം, ആർപ്പുവിളികൾ, ഹർഷാരവം, കൊട്ടും പാട്ടും, മേളം, ജയഘോഷം, തുള്ളിച്ചാടുക, ആഹ്ലാദ പ്രകടനം, ഉല്ലസിക്കുക അല്ലെങ്കിൽ ഉല്ലാസയാത്ര. ഇനി സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ചില പദങ്ങൾ നോക്കാം. ഇത് പുസ്തകത്തിലുള്ളതല്ല. ലാളിക്കുക, കൊഞ്ചിക്കുക, താലൂലിക്കുക, ഓമനിക്കുക, തലോടുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാടി രസിക്കുക. പുസ്തകത്തിലെ ഒരു നാലുവരി കവിതകൾ തന്നിട്ടുണ്ട്. ഇത് രാമപുരത്ത് വാര്യർ തൻ്റെ കുചേലവൃത്തം മഞ്ചിപ്പാട്ടിൽ എഴുതിയിട്ടുള്ള കവിതയിൽ നിന്നും എടുത്ത നാലുവരികളാണ്. ഇത് കുചേലവൃത്തം മഞ്ചിപ്പാട്ട് എന്നുള്ളത് തോണി തുഴയുന്ന ഈണത്തിൽ പാടുന്ന ഒരു കവിതയാണത്. ആ കവിതയുടെ ഇടയിൽ നിന്നും എടുത്ത ഒരു കുറച്ച് വരികളാണ്, വലിയൊരു കവിതയാണത്. അതിൻ്റെ ഇടയിൽ നിന്നും എടുത്ത കുറച്ച് വരികളാണ് നമുക്ക്, നാല് വരികളാണ് നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത്. അത് ഞാനൊന്ന് വായിക്കാം. തോണി തുഴയുന്ന ഈണത്തിൽ, അതായത് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണിത് വായിക്കേണ്ടത്. കുചേലൻ വളരെ ദരിദ്രനായിരുന്നു. അപ്പോൾ കുചേലൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചത്, കളരിയിൽ അഭ്യാസം നടത്തിയിരുന്നത് ശ്രീകൃഷ്ണൻ ഇപ്പോൾ വലിയ നിലയിലെത്തിയതായി കുചേലൻ അറിയാം. ശ്രീകൃഷ്ണൻ ഒരു ദൈവിക അവതാരമാണ്, ദൈവത്തിൻ്റെ അവതാരമാണെന്ന് കുചേലൻ അറിയാം. അപ്പോൾ തൻ്റെ ദാരിദ്ര്യം ചെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി കിട്ടുമോ എന്ന് വിചാരിച്ച് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോവുകയാണ്. അപ്പോൾ പഴയ കൂട്ടുകാരനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത് മോശമല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കൊണ്ട് പോകാം, പൂക്കളോ അവിലോ മലരോ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് കുചേലനും അയാളുടെ ഭാര്യയും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന ഭാഗത്തിലുള്ള വരികളാണിത്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലഹീരഴും, നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നാരുളുന്ന മഹാപ്രഭുവിനെ കാണാൻ കൈക്കലേതും കൂടാതെ, സ്വഭവന തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കലിപ്പവുമാമിലയുമാം കുസുമവുമാം, അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർ കന്യാമാണ് വാളാനൊക്കെയുമാകും. രാമപുരത്ത് വാര്യരുടെ സുപ്രസിദ്ധമായ ഒരു കൃതിയിൽ നിന്നും എടുത്ത വരികളാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പാടി അഭിനയിക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഇതൊരു സിനിമയിലുള്ള ഗാനമാണ്. കാവാലം ചുണ്ടൻ എന്ന് പറയുന്ന വളരെ പണ്ടിറങ്ങിയ ഒരു സിനിമയാണ്. അതിൽ ഈ പാട്ട് പാടിയത് കെ ജെ യേശു. ചേട്ടനോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ഒരുമിച്ച് പാടുക, നല്ല രസമുള്ള ഒരു കവിതയാണ്. അടുത്ത ചോദ്യം നോക്കാം. വള്ളംകളിയിൽ സംഘബോധം കണ്ടുവല്ലോ, ഇതുപോലെ നിങ്ങൾ സംഘമായി കളിക്കുന്ന എന്തെല്ലാം കളികളുണ്ട് ഓർത്തു നോക്കൂ. എഴുതും. സംഘകളി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായി കളിക്കുന്ന കളികളെയാണ് നമ്മൾ സംഘം ചേർന്ന് കളിക്കുന്ന കളികൾ എന്ന് പറയുന്നത്. അത്തരം നാടൻ കളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാറ്റ് കളി, കള്ളനും പോലീസും, കബഡി കളി, വടംവലി, കസേര കളി, കിളിത്തട്ടുകളി, കൊത്തങ്കല്ല് കളി, തൊട്ടുകളി, ഒറ്റക്കാലിൽ ചാട്ടം, സുന്ദരിക്ക പൊട്ടുകുത്തൽ. ഇനി പുതിയ കളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ കളി, ടെന്നീസ്, ഇതൊക്കെ ഗ്രൂപ്പായി കളിക്കുന്ന കളികളാണ്. ഇനി പുസ്തകത്തിലെ അടുത്ത ചോദ്യം നോക്കാം. വാക്യം നിർമ്മിക്കാം എന്നുള്ളതാണ്. നാന്ദി കുറിക്കുക. ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാന്ദി കുറിച്ചു. ഉത്സവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു. ഇവിടെ നാന്ദി കുറിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാചകങ്ങൾ എഴുതിയിരിക്കുകയാണ്.
ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കൂ. അക്ഷമരാവുക, ലക്ഷ്യസ്ഥാനം. ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക, പിന്നീട് പാഠഭാഗത്തുള്ള ഈ വാക്കുകൾ വരുന്ന വരികൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, അതിനുശേഷം സ്വന്തമായി ഒരു വാചകം കണ്ടെത്തി എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറയും. എന്തിനാണ് പാഠപുസ്തകത്തിലെ വാചകങ്ങൾ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്നത് എന്ന് ചോദിച്ചാൽ, ഈ വാക്കിൻ്റെ ആ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് ആ വാക്ക് പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷമാണ് നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ചൊരു ഐഡിയ വന്നതിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വാക്യം ഉണ്ടാക്കേണ്ടത്. നമ്മൾ 4-ാം ക്ലാസ്സിൽ ഇപ്പോൾ വാക്യത്തിൽ പ്രയോഗിക്കാൻ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ഇത് നമ്മൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം പുസ്തകത്തിൽ തന്ന കാര്യങ്ങൾ എഴുതിയതിന് ശേഷം സ്വന്തമായി എഴുതാൻ പറയുന്നത്. പുസ്തകത്തിൽ അക്ഷമരാവുക എന്നുള്ള വാക്ക് വന്നിട്ടുള്ള ഭാഗം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. കാത്തിരിപ്പ് ആരംഭിച്ചു, മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:30 5 മിനിറ്റ് കൂടിയുണ്ട്. ഇതാണ് ആ സന്ദർഭം. ഇനി ലക്ഷ്യസ്ഥാനം എന്നുള്ളതിൻ്റെ ആ സന്ദർഭം നോക്കാം. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു. ആ തുല്യ ശക്തികൾ മിന്നൽ വേഗതയിൽ ഇരമ്പി കുതിച്ചാണ് വന്നത്. അപ്പൊ ലക്ഷ്യസ്ഥാനം എന്നുള്ള ആ വാക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തെ എന്നായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്ന അക്ഷമരാകുക എന്നുള്ളത് അക്ഷമരായിട്ടില്ല എന്നുമായി മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പദം തന്നു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തിയത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത്, ലക്ഷ്യസ്ഥാനത്തോടുകൂടി, ലക്ഷ്യസ്ഥാനത്തിലേക്ക് എന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് കുഴപ്പമില്ല. എന്നാൽ പദത്തിൻ്റെ അർത്ഥം മാറുന്ന രീതിയിലുള്ള വ്യത്യാസം വരുത്താൻ പാടില്ല. തന്നിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ചേരുന്ന വിധത്തിലുള്ള, അർത്ഥത്തിന് ചേരുന്ന സാഹചര്യമുള്ള ഒരു വാചകത്തിലാണ് നമ്മൾ ഈ വാക്ക് ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അർത്ഥത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ശരിയാവുകയില്ല, ടീച്ചർ നമുക്കതിനെ തെറ്റിദ്ധരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു വാചകം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാനിതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്, നോക്കാം. അക്ഷമരാവുക, ക്ഷമയില്ലാത്ത അല്ലെങ്കിൽ സഹനശക്തിയില്ലാത്ത. ലക്ഷ്യസ്ഥാനം, ലക്ഷ്യം വെച്ചിരിക്കുന്ന സ്ഥാനം. അപ്പം നമ്മൾ ഈ തന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായതിന് ശേഷം നമ്മൾ അത് വരുന്ന ഒരു വാചകം എഴുതുകയാണ്. ഞാനിവിടെ ഒരു 2-3 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഓരോന്നും നോക്കാം. മുഖ്യാതിഥി വരാൻ വൈകിയപ്പോൾ കാണികൾ അക്ഷമരായി. ഇവിടെ അക്ഷമരാവുക എന്ന വാക്ക് അക്ഷമരായി എന്നായിട്ടുണ്ട്. അത് നമ്മൾ പിരിച്ചു നോക്കുകയാണെങ്കിൽ അക്ഷമർ പ്ലസ് ആയി എന്നാണ്. അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വന്നിട്ടില്ല, അതുകൊണ്ടത് ശരിയായിട്ടുള്ള ഒരു വാചകമാണ്. ഇനി മറ്റൊന്നുകൂടി നോക്കാം. ഏതൊരു തടസ്സത്തിന് മുന്നിലും പതറാതെ അക്ഷമരാകാതെ ഇരിക്കാനുള്ള കഴിവ് ചെറുപ്പത്തിലേ നേടണം. ഇത് 2-ാമത്തെ ഉദാഹരണമാണ്. ഇനി ഒരു ഉദാഹരണം കൂടി എഴുതിയിട്ടുണ്ട്, നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വൈകലോ കാത്തിരിപ്പോ ആവശ്യമാകുന്ന സമയത്ത് അക്ഷമരാകാതെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇവിടെയും അതിൻ്റെ അർത്ഥത്തിന് ചേരുന്ന വാചകം തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അർത്ഥമാണ് പ്രധാനം, അർത്ഥത്തിന് ചേരുന്ന വാചകമാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് ലക്ഷ്യസ്ഥാനം എന്ന വാചകം വാക്ക് വരുന്ന വാചകങ്ങൾ എഴുതി നോക്കാം. ലക്ഷ്യസ്ഥാനത്തെത്താൻ എല്ലാവരും കഠിന പ്രയത്നം ചെയ്യണം. ഇവിടെ ലക്ഷ്യസ്ഥാനം എന്ന വാക്കിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ലക്ഷ്യസ്ഥാനം പ്ലസ് എത്താൻ എന്ന ഒരു വാക്ക് കൂട്ടിച്ചേർത്താണ്, രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒന്നിച്ചെഴുതിയെന്ന് മാത്രം. ലക്ഷ്യസ്ഥാനത്തെത്താൻ, അപ്പം അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വന്നിട്ടില്ല. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള പാതയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും പിന്തിരിയാതെ മുന്നേറണം. ഇവിടെയും ലക്ഷ്യസ്ഥാനം എന്നുള്ളതിന് അർത്ഥവ്യത്യാസം വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വാചകവും ശരിയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. ഒരു വിദ്യാർത്ഥി തീർച്ചയായും ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. ഇത് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് എന്നൊരു പദമായി മാറിയിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമ്മളിങ്ങനെ എഴുതുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കിനെയും പാഠപുസ്തകത്തിലുള്ള പുതിയ വാക്കുകളുടെ അർത്ഥം നന്നായി പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ അർത്ഥം എന്താണെന്നും എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും മനസ്സിലാവുകയുള്ളൂ. ഇനി ചില കുട്ടികൾ എഴുതിയ മറ്റ് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കിംവദന്തി എന്ന വാക്കും വരവേൽപ്പ് എന്ന വാക്കും ഉപയോഗിച്ചുകൊണ്ട്
ഇതേപോലെ വാചകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് ചില കുട്ടികൾ എഴുതിയ ഉത്തരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്ക് കിംവദന്തി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കിംവദന്തി എന്ന് പറഞ്ഞാൽ നുണക്കഥ, ഏഷണി എന്നൊക്കെയാണ്. കിംവദന്തി പറഞ്ഞു പരത്തി എന്നൊക്കെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കിംവദന്തി നുണക്കഥ അല്ലെങ്കിൽ ഏഷണി എന്നൊക്കെയുള്ള അർത്ഥമാണ്. നമുക്ക് നോക്കാം. വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ സ്വീകരണം എന്നുമാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം വരുന്ന രീതിയിലാണ് വാചകങ്ങൾ എഴുതേണ്ടത്. ഇവിടെ രണ്ട് വാചകങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഒന്ന്, കിംവദന്തി പറഞ്ഞു പരത്തുന്നത് ചീത്ത സ്വഭാവമാണ്. അപ്പം കിംവദന്തി എന്നുള്ളത് പറഞ്ഞത് നുണക്കഥയാണ്, അത് പറഞ്ഞു പരത്തുന്ന ചീത്ത സ്വഭാവമാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു വാചകമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം അതിന് ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. മറ്റൊരു കുട്ടി എഴുതിയതാണ്, സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ഒരു കിംവദന്തിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടു. അപ്പം ആ കുട്ടി സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ഒരു കിംവദന്തിയെ തല്ലിക്കൊന്ന് കെട്ടി, ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വാചകം വളരെ കറക്റ്റായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കിംവദന്തി എന്ന വാക്ക് കേട്ടപ്പോൾ എന്തൊരു ജീവിയാണ് എന്ന് വിചാരിച്ച് കുട്ടി അങ്ങനെ എഴുതിയിരിക്കുകയാണ്. പക്ഷേ കിംവദന്തി എന്ന വാക്ക് ഒരു ജീവിയെ സൂചിപ്പിക്കുന്ന പദമല്ല. അതിൻ്റെ അർത്ഥം നുണക്കഥ അല്ലെങ്കിൽ ഏഷണി എന്നാണ്. ആ അർത്ഥം വരുന്നുണ്ടോ ഇതിൽ? ഒരിക്കലുമില്ല. കിംവദന്തിയെ നമുക്ക് തല്ലിക്കൊന്നോ അതിനെ കെട്ടിത്തൂക്കാനോ സാധിക്കുകയില്ല. അത് നുണക്കഥയാണ്. അപ്പോൾ അർത്ഥം തെറ്റിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഈ വാചകം വളരെ കറക്റ്റായിട്ടുള്ള ഒരു വാചകമാണ്. പക്ഷേ അർത്ഥം തെറ്റിയതുകൊണ്ട് ആ കുട്ടിക്ക് ആ പദത്തിൻ്റെ അർത്ഥം അറിയില്ലെന്നും അത് ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രയോഗിക്കാൻ അറിയില്ല എന്നുമുള്ള കാര്യം മനസ്സിലാക്കുന്ന ടീച്ചർ അതിന് തെറ്റാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഒരു വാചകം എഴുതിയിട്ട് കാര്യമില്ല. ഇനി അടുത്ത വരവേൽപ്പ് വെച്ച് നോക്കാം. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടിയ കായിക താരത്തിന് ഗംഭീര വരവേൽപ്പ് നൽകി. ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം തിരിച്ച് നമ്മളുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഗംഭീരമായ ഒരു വരവേൽപ്പ്, വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ സ്വീകരണം കൊടുത്തു എന്നാണ്. ഇത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു വാചകമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്. ഇനി മറ്റൊരു കുട്ടി എഴുതി നോക്കാം. വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. നമുക്കറിയാം വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാലൊക്കെ അഭിനയിച്ച ഒരു വളരെ രസകരമായ ഒരു സിനിമയാണ്. നമുക്കറിയാം ഈ വാചകത്തിലും തെറ്റൊന്നും കാണാനില്ല. വരവേൽപ്പ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയം നന്നായിട്ടുണ്ട് എന്നെഴുതിയ വാചകമൊക്കെ കറക്റ്റാണ്. പക്ഷെ നമുക്കിവിടെ വരവേൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സ്വീകരണം എന്ന അർത്ഥമാണ്. ഇവിടെ വരവേൽപ്പ് എന്നുള്ളത് ഒരു ഒരു സിനിമയുടെ പേരായിട്ടാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ വരവേൽപ്പ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് സ്വീകരണം എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിലും കുട്ടി അതൊരു സിനിമയുടെ പേരായി കണക്കാക്കി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥം അവിടെ വരുന്നില്ല. സ്വീകരണം എന്ന അർത്ഥം ആ പദത്തിന് വരാത്തത് കൊണ്ട് ആ കുട്ടിക്ക് ഒരിക്കലും മാർക്ക് കിട്ടുകയില്ല. ഇനിയിപ്പോൾ ഈ വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണെങ്കിൽ എങ്ങനെയുണ്ടാവും? വരവേൽപ്പ് എന്ന പുസ്തകം എഴുതിയ മോഹൻലാലിൻ്റെ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു കുട്ടി എഴുതുകയാണെങ്കിലും ആ വാചകം തെറ്റാണ്. കാരണം വരവേൽപ്പ് എന്നുള്ളത് ഒരു പുസ്തകത്തിൻ്റെ പേരായിട്ട് അവിടെ വരുന്നത് കൊണ്ട് ആ അർത്ഥം നമുക്ക് കിട്ടുന്നില്ല. സ്വീകരണം എന്ന അർത്ഥം നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഈ വാചകത്തെ, ഈ രണ്ടാമത്തെ വാചകത്തെ എങ്ങനെ ശരിയാക്കി എഴുതാമെന്നൊന്ന് നോക്കാം. വരവേൽപ്പ്, അപ്പോൾ ആദ്യത്തെ ഈ വരവേൽപ്പ് എന്നുള്ളത് നമുക്ക് ഒരു സിനിമയുടെ പേരായതുകൊണ്ട് അർത്ഥം കിട്ടുന്നില്ലെങ്കിലും നമുക്കതിനെ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കാം. വരവേൽപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ച മോഹൻലാലിന് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഗംഭീര വരവേൽപ്പ് നൽകി. ഇതിൽ രണ്ട് വരവേൽപ്പ് എന്നുള്ള പദങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സിനിമയുടെ പേരാണ്, അത് നമ്മളുടെ അർത്ഥവുമായി ചേരുന്നതല്ല. എന്നാൽ രണ്ടാമത്തെ വരവേൽപ്പ് എന്നുള്ളത് നമ്മുടെ അർത്ഥവുമായി ചേരുന്നതാണ്. സ്വീകരണം നൽകി എന്നുള്ളത് അർത്ഥമാണ് രണ്ടാമത്തെ വരവേൽപ്പിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ഉത്തരം ഈ ചോദ്യത്തിലേക്ക് നമുക്ക് വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം ഇതിൽ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിന് തീർച്ചയായിട്ടും ടീച്ചർ ഫുൾ മാർക്ക് തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു പദം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ അത് എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.
അപ്പോൾ പാഠപുസ്തകത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും കൂടാതെ നമ്മൾ ചെയ്ത ചില എക്സ്ട്രാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പാഠവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.